Dear students, നമ്മുടെ ഇന്നത്തെ ക്ലാസ് റേഡിയോ സെൻസിറ്റിവിറ്റിയെ പറ്റിയാണ്. റേഡിയോ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? റേഡിയോ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയേഷന് സെൻസിറ്റീവ് ആണ് എന്നാണ് ആ റേഡിയോ സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റേഡിയേഷൻ നമ്മളെ ബാധിക്കും, നമ്മളിൽ എന്തൊക്കെയോ ഇൽ എഫക്ട്സ് ഉണ്ടാകും, അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ റേഡിയോ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റേഡിയേഷന് സസെപ്റ്റബിൾ ആണെന്നർത്ഥം. അപ്പോൾ റേഡിയോ സെൻസിറ്റിവിറ്റി ഈസ് ദ സസെപ്റ്റബിലിറ്റി ഓഫ് സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ് ഓർ ഓർഗാനിസംസ് ടു ദ ഹാംഫുൾ എഫക്ട് ഓഫ് അയണൈസിങ് റേഡിയേഷൻ. അയണൈസിങ് റേഡിയേഷൻ്റെ ഹാംഫുൾ എഫക്ട്സിന് സെൽസും ടിഷ്യൂസും ഓർഗൻസും ഓർഗാനിസും ഒക്കെ സസെപ്റ്റബിൾ ആവുന്ന അവസ്ഥയാണ് നമ്മൾ റേഡിയോ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ റേഡിയോ സെൻസിറ്റിവിറ്റി നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് ഹൈലി മൈറ്റോട്ടിക് ആയിട്ടുള്ള സെൽസാണ്, ഹൈലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസാണ് കൂടുതലും റേഡിയോ സെൻസിറ്റിവിറ്റി കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സെൽസിന് എക്സാമ്പിളാണ് ബേസൽ എപ്പിഡേമിസ്, ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ് സെൽസ്. ഇതെല്ലാം എന്താണ്? ഹൈലി മൈറ്റോട്ടിക് ആയിട്ടുള്ള സെൽസാണ്, അവ റേഡിയേഷൻ സെൻസിറ്റിവിറ്റി കൂടുതലുള്ള സെൽസാണ്. എന്നാൽ മസിൽസും ബോൺസും നെർവസ് ടിഷ്യൂസിനെയൊക്കെ ലോ റേഡിയോ സെൻസിറ്റിവിറ്റി ആണുള്ളത്. അപ്പം ഈ ആദ്യം പറഞ്ഞ ഈ ബേസൽ എപ്പിഡേമിസ് ആയാലും ബോൺ മാരോ ആയാലും തൈമസ് ഗ്ലാൻഡ് ഒക്കെ ആയാലും റേഡിയോ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അബ്നോർമൽ ഗ്രോത്ത് വരാനും ക്യാൻസർ വരാനും ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റേഡിയോ സെൻസിറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലായോ? അതെന്താണ്? ഇറ്റ് ഈസ് ദ സസെപ്റ്റബിലിറ്റി ഓഫ് ആൻ ഓർഗാനിസം ടു ദ ഹാംഫുൾ എഫക്ട് ഓഫ് റേഡിയേഷൻ. റേഡിയേഷൻ്റെ ഹാംഫുൾ എഫക്റ്റ് വരാനുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ ചാൻസിനെ, അവരുടെ ആ ഒരു പ്രോബബിലിറ്റിയാണ് നമ്മൾ റേഡിയോ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഹയ്യസ്റ്റ് റേഡിയോ സെൻസിറ്റിവിറ്റി ഈസ് ഷോൺ ബൈ മൈറ്റോട്ടിക് സെൽ ആൻഡ് മൈറ്റോട്ടിക് സെൽസ് ലൈക്ക് എപ്പിഡേമൽ സെൽസ്, ദെൻ ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ് ആർ ഹൈലി റേഡിയോ സെൻസിറ്റീവ്. വേറാസ് മസിൽസ്, ബോൺസ്, നെർവസ് സിസ്റ്റം ടിഷ്യൂസ് ആർ ഷോയിങ് ലോ റേഡിയോ സെൻസിറ്റിവിറ്റി. ഇനി അടുത്ത ഒരു ടേം, നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ടേംസ് മാത്രമേ ഉള്ളൂ പറയാൻ കേട്ടോ. അപ്പോൾ അടുത്തത് പറയട്ടെ, റേഡിയേഷൻ സിക്നെസ് ആണ് അടുത്തത്, പറയട്ടെ. ഓക്കെ, റേഡിയേഷൻ സിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡാമേജ് ടു അവർ ബോഡി കോസ്ഡ് ബൈ എ ലാർജ് ഡോസേജ് ഓഫ് റേഡിയേഷൻ ഫോർ എ ഷോർട്ട് പീരീഡ്. അതായത് നമുക്ക് റേഡിയേഷൻ സിക്നെസ് ഉണ്ടാകുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു ഡാമേജ് റേഡിയേഷൻ ഉണ്ടാക്കുമ്പോഴാണ്, അതിനെയാണ് നമ്മൾ റേഡിയേഷൻ സിക്നെസ് എന്ന് പറയുന്നത്. അപ്പം റേഡിയേഷൻ മൂലം നമ്മുടെ ബോഡിക്ക് ഒരു ഡാമേജ് ഉണ്ടാകുമ്പോൾ നമ്മളതിനെ റേഡിയേഷൻ സിക്നെസ് എന്ന് പറയും. ഈ ഡാമേജ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഒരു ഹൈ ഡോസ് അയണൈസിങ് റേഡിയേഷന് നമ്മളൊരു ഷോർട്ട് പീരീഡ് എക്സ്പ്ലോഷർ വരുമ്പോഴാണ്. അതായത് ഒരു ഹൈ ഡോസേജ് റേഡിയേഷൻ നമ്മളൊരു കുറച്ച് നേരത്തേക്ക് അതിന് എക്സ്പ്ലോഷർ വന്നു കഴിഞ്ഞാൽ നമുക്ക് റേഡിയേഷൻ സിക്നെസ് ഉണ്ടാവും. അല്ലാതെ ഒരു ലോ ഡോസേജ് റേഡിയേഷന് കുറേ നാൾ എക്സ്പ്ലോഷർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തോ വരത്തുള്ളൂ, റേഡിയേഷൻ സിക്നെസ് വരത്തുള്ളൂ. അപ്പോൾ റേഡിയേഷൻ സിക്നെസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിക്കുന്നത് എപ്പോഴും ഒരു ഹൈ ഡോസേജ് റേഡിയേഷൻ നമുക്ക്, ഈ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നവർക്ക് റേഡിയേഷൻ സിക്നെസ് ഉണ്ടാവാറുണ്ട്. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പർപ്പസിന് നമ്മൾ കീമോതെറാപ്പി ചെയ്യാറുണ്ട്. അപ്പം കീമോതെറാപ്പിയുടെ ഡോസ് കൂടിയാൽ അത് റേഡിയേഷൻ സിക്നെസ്സിന് എന്താണ് കാരണമാകും. കാരണം അവിടെ ഹൈ ഡോസേജ് ഫോർ എ ബ്രീഫ് പീരീഡ് ഓഫ് ടൈമാണ് കൊടുക്കുന്നത്. കുറച്ച് നേരത്തേക്ക് ഹൈ ഡോസേജ് കൊടുക്കുമ്പോൾ അത് റേഡിയേഷൻ സിക്നെസ്സിന് കാരണമാകുന്നു. അപ്പോൾ ഈ റേഡിയേഷൻ സിക്നെസ് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു ടേം പറയുന്നുണ്ട്, LD50, ലീതൽ ഡോസേജ്. എൽ ലീതലിൻ്റെ ഡി ഡോസേജ്, ലീതൽ ഡോസേജ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷൻ, ഒരു 100 പേരുള്ള ഒരു പോപ്പുലേഷൻ നമ്മൾ ഈ ഒരു റേഡിയേഷൻ നമ്മൾ ആ 100 പേരുള്ള പോപ്പുലേഷനിൽ എക്സ്പോസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിലെ പകുതി മെമ്പേഴ്സ് മരിച്ചു പോകാൻ എടുക്കുന്ന ടൈം, അതിനെയാണ് LD50 എന്ന് പറയുന്നത്. കിട്ടിയോ പറഞ്ഞേ? അപ്പം LD50 എന്ന് പറയുന്നത് ഹ്യൂമൻ പോപ്പുലേഷനെ സംബന്ധിച്ച് 500 RDS ആണ്. 500 RDS ആണ് ഹ്യൂമൻ പോപ്പുലേഷൻ്റെ LD50 എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 100 പേര് ഉള്ള ഒരു പോപ്പുലേഷനിലേക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 50 പേര് മരിക്കാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ആണ് LD50 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 50 പേരെ കൊല്ലണമെങ്കിൽ നമുക്ക് എത്രത്തോളം റേഡിയേഷൻ എക്സ്പ്ലോഷർ കൊടുക്കണം? 500 RDS ആയിരിക്കണം അവിടുത്തെ റേഡിയേഷൻ എക്സ്പ്ലോഷർ എന്ന് പറയുന്നത്. അപ്പോൾ LD50 റെപ്രസെൻറ്റ് ദ ലീതൽ ഡോസേജ് അറ്റ് വിച്ച് ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ എക്സ്പോസ്ഡ് ടു ദ റേഡിയേഷൻ ലീവ് ആൻഡ് ഹാഫ് ഡൈ. പകുതി ജീവിക്കും, പകുതി മരിക്കും വിത്തിൻ ഹവേഴ്സ് ഓർ ഡേയ്സ്.
ചിലപ്പം മണിക്കൂറ് കൊണ്ടായിരിക്കും ഈ മരണം, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ദിവസങ്ങൾ എടുത്തായിരിക്കും ഈ മരണം സംഭവിക്കുന്നത്. അപ്പം അതിനെടുക്കുന്ന ആ എന്താണ് ടൈം, അപ്പം ആ ടൈം അത് ഹവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഡേയ്സ് ആയിരിക്കാം. അതിനുപയോഗിക്കുന്ന ആ ഡോസേജ് അതിനെയാണ് നമ്മൾ LD50 എന്ന് പറഞ്ഞത്. അപ്പം ഇറ്റ് LD50 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലീതൽ ഡോസേജ് ദാറ്റ് ഈസ് നീഡ് ടു കിൽ ദ പോപ്പുലേഷൻ ടു ഇസ് ഹാഫ്. ഒരു പോപ്പുലേഷനെ അതിൻ്റെ പകുതിയാക്കി കൊല്ലാനായിട്ട് വേണ്ട ഡോസേജിനെയാണ് നമ്മൾ ലീതൽ ഡോസേജ് എന്ന് പറയുന്നത്. അത് ഹ്യൂമൻസിനെ സംബന്ധിച്ച് 500 RADS ആണ്. മനസ്സിലായോ? അപ്പോൾ 50% ആൾക്കാരെ മരിക്കുന്നുള്ളൂ, ബാക്കി 50% സർവൈവ് ചെയ്യുന്നുണ്ട്. ആ സർവൈവ് ചെയ്യുന്ന ഇൻഡിവിഡ്യൂവൽസും നോർമൽ ആയിരിക്കത്തില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ് റേഡിയേഷൻ ഇൽ എഫക്ട്സ് ഉണ്ടാകും. കാറ്ററാക്ട് അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി, ലുക്കീമിയ പോലെയുള്ള എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയേഷൻ സിക്നെസ് ഈ റേഡിയേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അപ്പോൾ റേഡിയേഷൻ സിക്നെസ് ആണ് പറഞ്ഞത്. അത് റേഡിയേഷൻ മൂലം നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഡാമേജ് ആണെന്ന് പറഞ്ഞു. അത് ലാർജ് ഡോസേജ് കുറച്ച് പീരീഡിലേക്ക് എന്താണ് നമ്മൾ എക്സ്പ്ലോഷർ ആകുമ്പോഴാണ് ഈ റേഡിയേഷൻ സിക്നെസ് വരുന്നതെന്ന് പറഞ്ഞു. അത് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ടേമാണ് LD50 എന്ന് പറയുന്നു. അതൊരു ലീതൽ ഡോസേജ് ആണ്. ഹാഫ് പോപ്പുലേഷനെ കില്ല് ചെയ്യാനായിട്ട് എത്ര റേഡിയേഷൻ എക്സ്പ്ലോഷർ വേണം എന്നുള്ളതാണ് LD50 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 50% ഇൻഡിവിഡ്യൂവൽസ് സർവൈവ് ചെയ്താലും അവർക്ക് എന്താണ് റേഡിയേഷൻ കൊണ്ടുണ്ടാവുന്ന ഇൽ എഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. കാറ്ററാക്ട്, സ്റ്റെറിലിറ്റി, ലുക്കീമിയ പോലെയുള്ള ഇൽ എഫക്ട്സ് അവർ സഫർ ചെയ്യേണ്ടി വരും. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞ അത്രയും? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഞാനൊരു ടേം ആണ് പറയുന്നത്, REMS എന്ന് പറയുന്ന ഒരു ടേം. അത് റോൺജൻ ഇക്വലന്റ് മാൻ എന്നാണ് ആ ടേം ഉദ്ദേശിക്കുന്നത്. REMS, REMTGEN, റോൺജൻ, REMTGEN, റോൺജൻ ഇക്വലന്റ്, EQUIVALENT, ഇക്വലന്റ് മാൻ, അതാണ് REMS എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ എത്രത്തോളം റേഡിയേഷന് എക്സ്പ്ലോഷർ ആകുന്നു എന്ന് മെഷർ ചെയ്യുന്ന ടേമാണ് ഈ REMS എന്ന് പറയുന്നത്, റോൺജൻ ഇക്വലന്റ് മാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എന്താണ് എക്സ്പ്ലോഷർ ഓഫ് ഹ്യൂമൻസ് ടു റേഡിയേഷൻ. ഹ്യൂമൻ എത്രത്തോളം റേഡിയേഷന് വേണ്ടി റേഡിയേഷനിൽ എക്സ്പ്ലോഷർ ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹ്യൂമൻ എക്സ്പ്ലോഷർ ടു എ പെർട്ടിക്കുലർ റേഡിയേഷൻ. അപ്പം ഈ REMS മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വി ക്യാൻ മെഷർ ദ ബയോളജിക്കൽ ഡാമേജ് കോസ്റ്റ് ടു ദ ടിഷ്യൂ ബൈ ദ റേഡിയേഷൻ. ഈ എന്താണ് റോൺജൻ ഇക്വലന്റ് മാൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ എത്രത്തോളം ആ ഒരു റേഡിയേഷൻ കൊണ്ട് ഹ്യൂമൻസിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹ്യൂമൻസിലെന്ന് മാത്രമല്ല, ബയോളജിക്കൽ ടിഷ്യൂസിൽ ഉണ്ടാവുന്ന എല്ലാ ഡാമേജും നമുക്ക് അതുകൊണ്ട് ഈ എത്രത്തോളം എക്സ്പ്ലോഷർ എന്താണ് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം എക്സ്പ്ലോഷർ കൊണ്ടുള്ള ഡാമേജ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എക്സ്പ്ലോഷറിനെ അളക്കുന്ന യൂണിറ്റാണ് REMS എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഹ്യൂമൻ ബീങ്സും നാച്ചുറലായാലും ആർട്ടിഫിഷ്യൽ ആയാലും ഉള്ള അയണൈസിങ് റേഡിയേഷന് എക്സ്പോസ്ഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു റേഡിയേഷൻസ് നാച്ചുറലി ഒക്കറിങ്ങും ഉണ്ട്, ആർട്ടിഫിഷ്യലായിട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്താണ് റേഡിയേഷൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഒരു ഹ്യൂമൻ ഒരു വർഷം ഏകദേശം 0.2 to 0.3 REMS എന്താണ് റേഡിയേഷൻ പല സോഴ്സുകളിൽ നിന്നായിട്ട് എന്താണ് ആ റേഡിയേഷന് അയാൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. എല്ലാ ഹ്യൂമൻ ബീങ്ങും ഒരു വർഷത്തേക്ക് 0.2 to 0.3 എന്താണ് REMS വിധേയമാകുന്നുണ്ട്. അപ്പം അത് ഒരു വലിയ എന്താണ് റിസ്കി ആയിട്ടുള്ള ഒരു റേഡിയേഷൻ എക്സ്പ്ലോഷർ അല്ല. നമുക്ക് വലിയ ഇൽ എഫക്ട്സ് ഒന്നും അതുകൊണ്ട് ഉണ്ടാവത്തില്ല. പക്ഷേ എന്താണ് മോഡറേറ്റ് ഡോസ് ആയിട്ടുള്ള 10 to 100 എന്താണ് REMS ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസറും ബർത്ത് ഡിഫക്ട്സും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 100 എന്താണ് REMS വരെയൊക്കെ നമ്മുടെ ഈ ഡോസേജ് ഒരു വർഷത്തേക്ക് ഇൻക്രീസ് ചെയ്താൽ ക്യാൻസറും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ബർത്ത് ഡിഫക്ട്സും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 1000 മേളിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് മരണത്തിന് കാരണമാവും, അന്നേരം തന്നെ മരിച്ചു പോകും. അപ്പോൾ ഇതാണ് ഈ REMS ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ REMS മനസ്സിലായോ?
അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് 0.2 to 0.3 RMS ഒരു വർഷത്തേക്ക് വരുന്നുള്ളൂ, അത് എന്താണ് ഇല്ല എഫക്ട്സ് ഒന്നും ഉണ്ടാക്കത്തില്ല. എന്നാൽ എന്താണ് ഹയർ ഡോസേജും മോഡറേറ്റ് ഡോസേജും ഒക്കെ നമുക്ക് എക്സ്പോസ്ഡ് ആവുന്നത് നമ്മൾ ഈ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ പ്രവർത്തിക്കുന്നവർ, അതുപോലെ മൈനിങ് ഓർ ഈ ന്യൂക്ലിയർ റേഡിയോ ആക്റ്റീവ് ഓറുകളെയൊക്കെ മൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. യുറേനിയം ഓർസൊക്കെ എന്താണ് മൈൻ ചെയ്ത് ഭൂമിക്കടിയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന അവരിൽ, അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ അത് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാം തന്നെ ഈ എന്താണ് റേഡിയേഷൻ എന്താണ് എക്സ്പ്ലോഷർ അല്ലെങ്കിൽ റേഡിയോ സെൻസിറ്റിവിറ്റി മനുഷ്യരിൽ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ RMS കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഇനി തൊട്ടുള്ളത് ഒരു കുറച്ച് കഥ പോലെ ഉള്ളൂ. ഇപ്പൊ ഇതുവരെ പറഞ്ഞതിനകത്ത് ഇച്ചിരിയൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ടേംസ് അതെന്താണ് എന്നൊക്കെ ഉള്ളത് നോക്കാം. അതിൽ നിന്ന് എന്തെങ്കിലും പോയിന്റ്സ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം എഴുതിയെടുക്കുക. അപ്പോൾ റേഡിയേഷൻ ആക്സിഡൻസ് എന്ന് പറയുന്നത് എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ആക്സിഡൻസ് ആണ്. ഏതെങ്കിലും റേഡിയേഷൻ സോഴ്സിനോ അല്ലെങ്കിൽ റിയാക്ടറുകൾക്കോ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അൺഇൻറ്റൻഡഡ് ആയിട്ടൊക്കെ വരുന്ന എന്താണ് ആക്സിഡൻസ് മൂലമാണ് ഈ റേഡിയേഷൻ പുറത്തേക്ക് വരുന്നത്. അതിനെയാണ് നമ്മൾ റേഡിയേഷൻ ആക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹ്യൂമൻ ബീങ്സിനും കുഴപ്പമുണ്ട്, അതുപോലെ പല മെറ്റീരിയലുകൾക്കും നമ്മുടെ ബിൽഡിങ്സിനും കൺസ്ട്രക്ഷൻസിനും ഒക്കെ ഡാമേജ് ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് ഈ റേഡിയേഷൻ ആക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ പല രാജ്യത്തും ഉണ്ട്, അതെല്ലാം തന്നെ ഭയങ്കര സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാലോ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടായാലോ അതിനെയൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മിക്ക ന്യൂക്ലിയർ റിയാക്ടേഴ്സും ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ആക്സിഡൻസ് ഒന്നും നമുക്ക് ഉത്തരേഹപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പോലും മേജറായിട്ടുള്ള 3 റേഡിയേഷൻ ആക്സിഡൻസ് ആണ് ഗ്ലോബലി ഉണ്ടായിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1979 3 Mile ഐലൻഡ് എന്ന് പറയുന്ന പെൻസിൽവാനിയയിലെ ഒരു സ്ഥലമാണ്, അവിടെ ഉണ്ടായ ഡിസാസ്റ്റർ. 1979 3 Mile ഐലൻഡ് ആ പ്ലേസിലുണ്ടായ ഒരു എന്താണ് ഡിസാസ്റ്ററാണ് ആദ്യത്തേത്. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ചെർനോബിയൽ, അതായത് നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ചെർനോബിയലിലുണ്ടായ ഇൻസിഡൻ്റ് ആണ്, അത് 1986. പിന്നെ ലാസ്റ്റ് നിങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞ് ഈ അടുത്തിടെ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ഉണ്ട് ജപ്പാനിൽ, അത് ഫുക്കുഷിമ ഇൻസിഡൻ്റ് ആണ്, അത് 2011 ഉണ്ടായത്. അപ്പം നമ്മൾ എത്ര സുരക്ഷിതമായിട്ടാണ് ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നാച്ചുറൽ കലാമിറ്റീസ് ആയാലും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശ്രദ്ധക്കുറവ് ഉണ്ടായാലും എല്ലാം ഡിസാസ്റ്റേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഈ ഇൻസിഡൻസ് ഒക്കെ തെളിയിക്കുന്നത്. അപ്പം അതിലെ ജസ്റ്റ് ആ 3 ഇൻസിഡൻസിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ആദ്യത്തേത് ഈ 3 Mile ഐലൻഡ് ഡിസാസ്റ്റർ ആണ്, അത് പെൻസിൽവാനിയയിലായിരുന്നു എന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് അവിടെ നമ്മുടെ ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ കോർ റിയാക്ടർ ഉണ്ട്, അവിടെയാണ് എന്താണ് ഈ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ ന്യൂക്ലിയർ ഫ്യൂവൽ ഉണ്ട്, ആ ന്യൂക്ലിയർ ഫ്യൂവൽ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ മെൽറ്റ് ചെയ്ത് അങ്ങനെ അവിടെ എന്താണ് ഈ ഫിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ റിയാക്ഷൻ നടന്നിട്ടാണ് നമുക്ക് എന്താണ് എനർജി ലിബറേറ്റ് ചെയ്ത് ആ എനർജി നമ്മൾ ഇലക്ട്രിസിറ്റിക്കോ അല്ലെങ്കിൽ മറ്റ് പല എന്താണ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് കോടികളാണ് ഒരു ദിവസം ആ ഒരു റിയാക്ടറിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോഴാണ് ആ ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് ഒന്നുമല്ല എന്ന് ഉള്ള ഒരു എന്താണ് തോന്നലുണ്ടാക്കുന്നത്. അപ്പോൾ ഈ പെൻസിൽവാനിയയിലെ 3 Mile ഐലൻഡിൽ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു വാട്ടർ റിയാക്ടറിൽ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചു. അപ്പോൾ ഈ വാട്ടർ റിയാക്ടറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് കൂളൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ റിയാക്ടറിൽ ഒത്തിരി ഹൈ ടെമ്പറേച്ചർ ഫോം ചെയ്യുന്നത് അതിനെ കൂൾ ചെയ്യിക്കാനുള്ള റിയാക്ടറാണ് ഈ വാട്ടർ റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ അതങ്ങ് ബ്രേക്ക് ഡൗൺ ആയപ്പോഴത്തേക്കിന് കോർ റിയാക്ടർ, അതായത് മെയിനായിട്ട് ഈ ന്യൂക്ലിയർ ഫിഷനൊക്കെ നടക്കുന്ന റിയാക്ടറിൽ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങി, ഫ്യൂവൽ കണ്ടമാനം മെൽറ്റ് ആവാൻ തുടങ്ങി, അങ്ങനെ റേഡിയോ ആക്റ്റീവ് എലമെൻസ് എല്ലാം എൻവയോൺമെൻറ്റിലേക്ക് റിലീസ് ആവാൻ തുടങ്ങി. മനസ്സിലായോ?
അപ്പം അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡെത്ത് ഒന്നും പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്നിരുന്നാലും ഏകദേശം 2 ലക്ഷത്തിൽ പരം ആൾക്കാരെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം തന്നെ ആ ഒരു ക്ലീനപ്പിന് വേണ്ടി ആ ഒരു എന്താണ് പ്രദേശം മൊത്തം ഈ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ക്ലീൻ ചെയ്യാനും ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനും ഒക്കെ ആയിട്ട് $2 ബില്യൺ അന്ന് ചിലവഴിച്ചത്. അതെന്നാന്ന് ഓർക്കണം, 1979. അന്ന് $2 ബില്യൺ എന്ന് പറഞ്ഞാൽ നല്ല ഇന്നത്തെ $2 ബില്യൺ വിലയല്ലെന്ന്. അപ്പം അത്രയും എന്താണ് ഒന്നിച്ചിറക്കിയാണ് ആ ഒരു നാട് ക്ലീൻ ചെയ്തെടുത്തത്. അപ്പം ഇമ്മീഡിയറ്റ് ഡെത്ത് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. എന്താണ് ലോങ് ലാസ്റ്റിംഗ് ആണ് റേഡിയേഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം 3 മൈൽ ഐലൻഡിലെ ഡിസാസ്റ്റർ മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഒരു ഇതാണ് ചെർനോബിയൽ ഇൻസിഡൻറ്റ്. ചെർനോബിയൽ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഉക്രൈനിലാണ് ചെർനോബിയൽ എന്ന് പറയുന്ന പ്ലേസ്. അത് അവിടെ 1986 അവിടുത്തെ ഒരു സേഫ്റ്റി സിസ്റ്റം, അത് ആക്സിഡൻ്റലായിട്ട്, അതായത് ഹ്യൂമൻ ആൾക്കാർ മനുഷ്യർ തന്നെയാണെന്ന് തോന്നുന്നത്, ഷട്ട് ഡൗൺ ചെയ്ത്. അതൊരു ആക്സിഡൻ്റൽ ആയിട്ട് നടന്ന ഒരു പ്രക്രിയയാണ്. ഓർക്കാപ്പുറത്ത് എറോണിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ എങ്ങനെയോ ആ സേഫ്റ്റി സിസ്റ്റം അങ്ങ് ഷട്ട് ഡൗൺ ആയിപ്പോയി. അപ്പോഴും ഇതുപോലെ തന്നെ സംഭവിച്ചു. നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സാണ് ഇവിടെ സംഭവിച്ച്. ഫ്യൂവൽ റോഡ് അങ്ങ് ഭയങ്കരമായിട്ട് ചൂടായി. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു റിയാക്ടറിൻ്റെ റൂഫ് മൊത്തം അങ്ങ് പറന്നുപോയി. അപ്പം അത്രയ്ക്ക് ചൂട് വന്നപ്പോഴത്തേന് ആ റിയാക്ടറിൻ്റെ മേൽക്കൂര പറന്നുപോയിട്ട് ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വഹിക്കുന്ന ക്ലൗഡ്സ് ആ യൂറോപ്പ് മൊത്തം പടർന്നു. അപ്പോൾ അതൊരു വലിയ എന്താണ് നാശം വിതച്ച ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. പക്ഷെ ഈ മരണം, അന്നേരം ഉണ്ടായ മരണം വെറും 31 മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഈ യൂറോപ്പിനെ മൊത്തം ഡാർക്ക് ക്ലൗഡ്സിൽ ആക്കിയ ഈ ഒരു ഈവൻറ്റ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വേരിയസ് ഡിസീസസിന് കാരണമായി. അപ്പോൾ ഇത് 1986 നടന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ സയൻറ്റിസ്റ്റുകളും അത് മെഡിക്കൽ ഓഫീസേഴ്സും ഒക്കെ പഠനം നടത്തി. ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ, ഉക്രൈനിലും റഷ്യയിലും ബെലാറസിലും ഒക്കെ നടത്തിയ പഠനത്തിൽ അവർ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ, അതായത് 1986 മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ എന്താണ് 50% ക്യാൻസറിൻ്റെ ഇൻക്രീസ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ക്യാൻസേഴ്സ് പേഷ്യൻസിൻ്റെക്കാൾ 50% ക്യാൻസേഴ്സ് പേഷ്യൻസ് കൂടെ ഈ ഒരു ഇവൻ്റ് ഉണ്ടായതിന് ശേഷം അവിടെ ഉണ്ടായെന്നും, അതുപോലെ തന്നെ ലുക്കീമിയായും ഏകദേശം 50% കൂടിയെന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പം മരണ നിരക്ക് അന്നേരം വളരെ കുറവായിരുന്നെങ്കിൽ പോലും എന്താണ് ഇതുപോലെ ക്യാൻസർ, അപ്പോൾ ലുക്കീമിയ പോലെയുള്ള എന്താണ് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള മറ്റ് ഡിസാസ്റ്റേഴ്സ് ഈ ഇൻസിഡൻ്റ് ഉണ്ടാക്കി. അപ്പോൾ ഈ ചെർനോബിയൽ ഇൻസിഡൻറ്റിനെ നമ്മൾ ഈ ഒരു ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ ഈവൻറ്റ് സ്കെയിൽ എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ഈവൻറ്റിനെ മാർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്, എത്രത്തോളം ഇമ്പാക്റ്റ് അത് എന്താണ് ഹ്യൂമൻസിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഒരു എന്താണ് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ, ഒരു പിരമിഡ് പോലെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിൽ 7 ഇതിനെ പെടുത്തിയിരിക്കുന്നത്. 7 എന്ന് പറഞ്ഞാൽ പിരമിഡിൻ്റെ ഏറ്റവും ടോപ്പാണ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിഡൻ്റ് ആണ് 7 വരുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മേജർ ആക്സിഡൻ്റ് ആയിട്ടാണ് ഈ ചെർനോബിയൽ ഇൻസിഡൻറ്റിനെ പരിഗണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഇനി അടുത്ത ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫുക്കുഷിമ ഡിസാസ്റ്റർ ആണ്. ഫുക്കുഷിമ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ചെർനോബിയൽ കഴിഞ്ഞാൽ പിന്നീടുണ്ടായ ഏറ്റവും എന്താണ് ഭീകരമായ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അതും ഇതുപോലെ 7 തന്നെയാണ് ആ സ്കെയിലാണ് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് വെച്ചാൽ ഫുക്കുഷിമ ജപ്പാനിലെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് റീജിയൺ ആണ്. അവിടെ ആദ്യം ഒരു എർത്ത് വേക്ക് ഉണ്ടായി. അവിടെ സീരീസ് ഓഫ് എർത്ത് വേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൊഹുക്കു എന്നായിരുന്നു ആ എർത്ത് വേക്കിൻ്റെ പേര് അവരിട്ടിരുന്നത്. അതിനുശേഷം അത് മാർച്ച് 11 2011. അപ്പം നിങ്ങളൊക്കെ എത്രലായി കാണും? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇത്? കേട്ടിട്ടില്ല അല്ലേ. അപ്പോൾ ഫുക്കുഷിമ എന്ന് പറയുന്ന ആ ഒരു ജപ്പാനിലെ റീജിയണിൽ എർത്ത് വേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ കുറച്ചുകൂടെ വൈസ് പീപ്പിളാണല്ലോ, കുറച്ചുകൂടെ ടെക്നിക്കലി ഇവോൾവ്ഡ് ആണ്. അപ്പം അവർ അതുകൊണ്ട് തന്നെ കുറേ മുൻകരുതലൊക്കെ എടുത്തിരുന്നു. ആൾക്കാരെയൊക്കെ ഒത്തിരിയേറെ അവിടുന്ന് ഈ എർത്ത് വേക്ക് ഉള്ളത് കൊണ്ട് തന്നെ മാറ്റിയൊക്കെ താമസിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ എർത്ത് വേക്കിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേയേറെ എക്യുപ്മെൻറ്റ്സ്, ഈ ന്യൂക്ലിയർ റിയാക്ടറിലെ കുറേയേറെ എക്യുപ്മെൻറ്റ്സ് അങ്ങ് ഫെയിലുവറായി. അപ്പോൾ
ഫെയിലുവർ ആയി ആയപ്പോഴും അവർ ഭയങ്കര ബുദ്ധിപരമായിട്ടെല്ലാം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അവർ എന്താണ് ഒരു ഓഫ് ഓൺലൈൻ ആയിട്ടുള്ള ഒരു വേറെ സംവിധാനമൊക്കെ വെച്ചിട്ട് ഈ കൂളന്റ് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പം റിയാക്ടർ അങ്ങ് ഓഫ് ആക്കിയവർ, പക്ഷെ റിയാക്ടർ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്താലും ഉടൻ തന്നെ ആ ഒരു ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവത്തില്ല. കുറേ നേരത്തേ കൂടെ ആ ഹീറ്റ് അവിടെ നിലനിൽക്കുകയും ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കും കുറച്ച് നേരത്തേ കൂടെ, ഒരു രണ്ടോ മൂന്നോ ദിവസത്തേ കൂടെ. അപ്പം അങ്ങനെ ഇവർ ഷട്ട് ഡൗൺ ചെയ്തെങ്കിലും ഈ ന്യൂക്ലിയർ റിയാക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവർ പിന്നെ എർത്ത്വേക്കിൻ്റെ ഭാഗമായിട്ടാണ് ആ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഫെയിലുവർ ആയതുകൊണ്ട് ഇവർ ഷട്ട് ഡൗൺ ചെയ്തത്. പെട്ടെന്ന് തന്നെ ഇവർ ഈ കൂളൻ്റ്, അതായത് തണുപ്പിക്കണമല്ലോ ഈ റിയാക്ടറിൽ നിന്നുള്ള ചൂട് തണുപ്പിക്കാൻ വേണ്ടി ഇവർ ജനറേറ്റർ ഓൺലൈനായിട്ട് കണക്ട് ചെയ്തിട്ട് കൂളൻ്റ് സിസ്റ്റമൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടെ സുനാമി അടിക്കുന്നത്. അപ്പോൾ എർത്ത്വേക്കിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സുനാമി വന്നത്. ഈ സുനാമി വന്നപ്പോഴത്തേന് ഈ ജനറേറ്ററൊക്കെ വെച്ചിരുന്ന മുറിയൊക്കെ ഫ്ലഡായിട്ട് ജനറേറ്റർ പ്രവർത്തിക്കാതെയായി, കൂളൻറ്റും പ്രവർത്തിക്കാതെയായി. അങ്ങനെ റിയാക്ടർ ഓവർ ഹീറ്റായിട്ട് ഈ റേഡിയോ ആക്റ്റീവ് ഡീകേ ഒക്കെ സംഭവിച്ച് ഒത്തിരിയേറെ റീജിയൻസിലേക്ക് ഇതുപോലെ എന്താണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ സ്പ്രെഡ് ചെയ്തു. അപ്പോൾ അതായിരുന്നു ഫുക്കുഷിമ ഡിസാസ്റ്റർ. ഈ ഫുക്കുഷിമ ഡിസാസ്റ്ററിലും വലിയ ആളപായം ഉണ്ടായില്ല, കാരണം നേരത്തെ തന്നെ എർത്ത്വേക്ക് ഉള്ളത് കൊണ്ട് അവരവിടെ നിന്നും കുറച്ച് ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിച്ചത് കൊണ്ട് വലിയ എന്താണ് ഡെത്ത് റേറ്റോ സീരിയസ് ഇഞ്ചുറീസോ ഒന്നും അന്നേ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഫ്യൂച്ചർ ക്യാൻസർ ഡെത്ത് റേറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം റീസെൻ്റാണ്, 2011 ഉണ്ടായതേ ഉള്ളൂ. പിന്നീട് അവിടെ കാര്യമായിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ ആ ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ടായെന്നുള്ളത് അറിയാനായിട്ട്. പക്ഷേ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒത്തിരിയേറെ ഓഷൻസിലും അറ്റ്മോസ്ഫിയറിലും എല്ലാം കണ്ടാമിനേറ്റഡ് ആയി, അത് ഫുഡ് സപ്ലൈസിനെ അതുപോലെ തന്നെ വാട്ടർ സപ്ലൈസിനെ എല്ലാം അത് ബാധിക്കുകയും ചെയ്തു. അപ്പം ഇത് മൂന്നുമാണ് നമുക്ക് മേജർ റേഡിയേഷൻ ആക്സിഡൻസ് ആയിട്ട് പറയാനുള്ളത്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? നെക്സ്റ്റ് ടോപ്പിക് ഈസ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസൽ. അപ്പോൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് റേഡിയോ ആക്റ്റീവ് ഓറുകളുടെ മൈനിങ്ങിൻ്റെ ഭാഗമായിട്ടും ന്യൂക്ലിയർ റിയാക്ടേഴ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ടും അതുപോലെ ഇൻഡസ്ട്രീസിലും ഡിഫെൻസിലും മെഡിസിനിലും സയൻറ്റിഫിക് റിസർച്ചിലും ഒക്കെ നമ്മൾ ഒത്തിരിയേറെ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ടുകളെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടും റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എക്കോളജിക്കൽ എന്താണ് ബാലൻസിനെ തകർക്കുകയും ഒത്തിരിയേറെ എക്കോളജിക്കൽ പ്രോബ്ലംസിന് കാരണമാകുകയും ചെയ്യും. അപ്പം റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത് അത് ഒന്നുകിൽ ഗേഷ്യസ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ സോളിഡ് ഫോമിലായിരിക്കും. മിക്ക റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ നമ്മൾ ട്രാൻസ് യുറേനിയം വേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്മ്യൂട്ടേഷൻ പറഞ്ഞപ്പോൾ ഒരു യുറേനിയത്തിൽ നിന്ന് എങ്ങനെയാണ് ലെഡ് എന്നുള്ള ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടായിട്ട് പ്ലൂട്ടോണിയം ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ് യുറേനിയം വേസ്റ്റിൽ പ്ലൂട്ടോണിയത്തിൻ്റെ വേരിയസ് ടൈപ്പ് വേസ്റ്റുകളായിരിക്കും കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചിലത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ എന്താണ് റേഡിയോ ആക്റ്റീവ് ആയിരിക്കത്തുള്ളൂ. ചിലതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് വളരെ കൂടുതലായിരിക്കും, ചിലപ്പം വർഷങ്ങൾ 100 അല്ലെങ്കിൽ 1000 വർഷങ്ങൾ അത് നിലനിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്നുള്ള ഹസാഡസ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പം റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൻ്റെ ഡിസ്പോസൽ ആ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മെറ്റീരിയൽ ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യേണ്ടത് അത്യാവശ്യകരമാണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്താണ് പൊട്ടൻഷ്യലായിട്ടുള്ള ഒത്തിരിയേറെ പ്രോബ്ലത്തിന് കാരണമാകും, പ്രത്യേകിച്ച് അത് ലീക്കേജിന് കാരണമാകും. അപ്പം മറ്റ് പല എൻവയോൺമെൻറ്റിലോട്ടും ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ എന്താണ് ലീച്ച് ഔട്ട് ചെയ്തിട്ട് എന്താണ് വാട്ടർ ബോഡീസിനെ അതുപോലെ തന്നെ ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റിനെയൊക്കെ അത് ഹാം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മാറും. അപ്പോൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് മൂന്നായിട്ടാണ്. ആ ക്ലാസിഫൈ ചെയ്തേക്കുന്നതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്ടിവിറ്റി ലെവലും അതുപോലെ ഹാഫ് ലൈഫും അതിൻ്റെ ബേസിലാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അതിൻ്റെ ആക്ടിവിറ്റി ലെവലിൻ്റെ ബേസിലും അതുപോലെ തന്നെ അതിൻ്റെ ഹാഫ് ലൈഫിൻ്റെ ബേസിലുമാണ്. ആക്ടിവിറ്റി ലെവൽ അതാണ് അത് എത്രത്തോളം പ്രൊട്ടക്ഷൻ ഇതിന് കൊടുക്കണം എന്നുള്ളത്, എന്ന് വെച്ചാൽ എത്രത്തോളം ആക്റ്റീവാണ്, എത്രത്തോളം എഫക്റ്റീവാണ് ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ആക്ടിവിറ്റി ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെയിൻ
അത്രത്തോളം ഇത് എന്താണ് ബയോളജിക്കൽ ടിഷ്യൂസിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ആക്ടിവിറ്റി ലെവൽ. അപ്പം അത്രത്തോളം ആക്ടിവിറ്റി ലെവൽ കൂടുതലുള്ള ഒരു റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹൈ ഡിഗ്രി പ്രൊട്ടക്ഷൻ കൊടുത്ത് വേണം അതിനെ ഡിസ്പോസ് ചെയ്യാൻ. എന്നാൽ അത്ര ആക്ടിവിറ്റി കുറവുള്ള, ഹാഫ് ലൈഫ് പീരീഡ് കുറവുള്ള ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ അത് ആ ഒരു രീതിക്ക് മാത്രം നമ്മൾ ഡിസ്പോസ് ചെയ്താൽ മതി. അപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ആക്ടിവിറ്റി ലെവലിൻ്റെയും അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡിൻ്റെയും ബേസിലാണ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ നമ്മൾ മെയിനായിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, ലോ ലെവൽ വേസ്റ്റ്, ഇൻ്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റ് ആൻഡ് ഹൈ ലെവൽ വേസ്റ്റ്. ലോ ലെവൽ വേസ്റ്റ്, ലോ ലെവൽ വേസ്റ്റിനെ LLW എന്ന് പറയും, ലോ ലെവൽ വേസ്റ്റ്. ഇൻ്റർമീഡിയറ്റ് ലെവലിനെ ILW, ഹൈ ലെവൽ വേസ്റ്റിനെ HLW. അങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പം ആദ്യത്തേത് ലോ ലെവൽ വേസ്റ്റ്, LLW. ലോ ലെവൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, എന്തുവാ, വലിയ റേഡിയോ ആക്ടിവിറ്റി ഒന്നും കാണിക്കാത്ത, വലിയ പ്രശ്നക്കാരനല്ലാത്ത റേഡിയോ ആക്റ്റീവ് എലമെൻസ് ആണ് ഈ ലോ ലെവൽ വേസ്റ്റിൽ വരുന്നത്. അത് കൂടുതലായിട്ടും ജനറേറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നും ഒക്കെ ആയിരിക്കും. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂവൽ സൈക്കിളിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നും അതുപോലെ ഹോസ്പിറ്റലിൽ നിന്നും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിനെയാണ് ലോ ലെവൽ വേസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ട് ഈ ലോ ലെവൽ വേസ്റ്റിനകത്തിൽ കൂടുതലായിട്ടും പേപ്പറുകൾ വരാം, റാക്സ്, ചാക്കുകൾ വരാം, ചില ടൂൾസ് വരാം, ക്ലോത്തിങ്സ് വരാം, ഫിൽറ്റേഴ്സ് വരാം. ഇതൊക്കെയാണ് എന്താണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇതിനകത്തൊക്കെ തന്നെ ഈ പറഞ്ഞ ഈ മെറ്റീരിയൽസിലെല്ലാം തന്നെ സ്മോൾ എമൗണ്ട് ഓഫ് എന്താണ് ഷോർട്ട് ലീവ്ഡ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കാണാം. അപ്പം ദീസ് ഓൾ മെറ്റീരിയൽസ് കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട് ഓഫ് ഷോർട്ട് ലീവ്ഡ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ പറഞ്ഞതിനകത്തൊക്കെ ചെറിയ തോതിൽ ഉള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ അത് ഷോർട്ട് ലീവ്ഡും ആണ്, പെട്ടെന്നാണ്, അത് ചിലപ്പോൾ മാസങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ റേഡിയോ ആക്ടിവിറ്റി നശിച്ചു പോകുന്ന മെറ്റീരിയൽസ് ആയിരിക്കും. പക്ഷേ പ്രസൻ്റ്ലി അത് അതെന്തുവാ, റേഡിയോ ആക്റ്റീവാണ്. അപ്പം ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പ്രീ ഡിസ്പോസൽ വേസ്റ്റ് പ്രോസസ്സിങ്ങിന് വിധേയമാക്കും. പ്രീ ഡിസ്പോസൽ വേസ്റ്റ് പ്രോസസ്സിങ്, പ്രീ ഡിസ്പോസൽ വേസ്റ്റ് പ്രോസസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ വേസ്റ്റിൻ്റെ വോളിയം അങ്ങ് കുറയ്ക്കും, വോളിയം അങ്ങ് റെഡ്യൂസ് ചെയ്യും, വോളിയം റെഡ്യൂസ് ചെയ്യും എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ ഒത്തിരിയേറെ പേപ്പറും പിന്നെ കുറേ ചാക്കും ടൂൾസും ക്ലോത്തിങ്ങും ഫിൽറ്ററും എല്ലാം കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്, ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നത് എല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്ന് കടലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എന്താ ഭൂമിക്ക് അടിയിലോ ഒക്കെ കുഴിച്ചിടണമെങ്കിൽ അത് ഭയങ്കര ചിലവുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മളിതിനെ അതിൻ്റെ വോളിയം കുറയ്ക്കും, അതിൻ്റെ ആ എമൗണ്ട് കുറയ്ക്കും. അതിനുവേണ്ടി നമ്മൾ അതിനെ എന്ത് ചെയ്യും, സോർട്ട് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ നോൺ റേഡിയോ ആക്റ്റീവ് കമ്പോണൻസും എന്താണ് തമ്മിൽ സെപ്പറേഷൻ നടത്തും. അതായത് എല്ലാ പേപ്പറുകളിലും റേഡിയോ ആക്റ്റീവ് എലമെൻസ് കാണണമെന്നില്ല, എല്ലാ ടൂൾസിലും കാണണമെന്നില്ല, എല്ലാ ഫിൽറ്റേഴ്സിലും കാണണമെന്നില്ല. അപ്പം റേഡിയോ ആക്റ്റീവ് എലമെൻസ് കൃത്യമായിട്ടുള്ള കോമ്പൗണ്ട്സിനെ മാത്രം നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റും. എന്നിട്ട് അങ്ങനെയുള്ള വേസ്റ്റിനെ, അതിനെയാണ് നമ്മൾ വോളിയം റിഡക്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ആ വേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, കോമ്പാക്റ്റ് ചെയ്യും. ചിലതിനെ നമ്മൾ കംപ്രസ് ചെയ്യും, പ്രഷർ കൊടുത്ത് കംപ്രസ് ചെയ്യേണ്ടതിനെ അങ്ങനെ കംപ്രസ് ചെയ്യും, അടിച്ചതാക്കേണ്ടതിനെ അങ്ങനെ കംപ്രസ് ചെയ്യും. അങ്ങനെ പാക്കിങ്ങിന് മുമ്പ് നമ്മളതിനെ കോമ്പാക്റ്റ് ചെയ്യും. ബൾക്കായിട്ടിരുന്ന വേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, അടിച്ച് നമ്മളൊരു കണ്ടെയ്നറിനകത്താക്കുന്ന രീതിയിലേക്ക് പരുവപ്പെടുത്തും. മനസ്സിലായോ? അപ്പം നമ്മൾ ഒത്തിരി ബൾക്കായിട്ടുള്ള വേസ്റ്റിനെ ഇപ്പോൾ ഒരു കൊച്ചു ടിന്നിനകത്ത് ആക്കിയപ്പോഴത്തേക്കിന് അവിടുത്തെ കോൺസെൻട്രേഷൻ ഓഫ് റേഡിയോ ആക്ടിവിറ്റി ഇപ്പം എങ്ങനെ വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പം ഈ വേസ്റ്റിനെ നമ്മൾ പഴയ വേസ്റ്റിനെ ഒരു സഞ്ചിക്കകത്ത് കെട്ടി നമുക്ക് ഒരു പക്ഷേ കടലിൻ്റെ അടിയിൽ താക്കായിരുന്നു. കാരണം എന്താ, ആ സഞ്ചിക്കകത്തിൽ അങ്ങിങ്ങായിട്ടിരിക്കുന്ന കുറച്ച് കോമ്പൗണ്ടിന് മാത്രമേ റേഡിയോ ആക്ടിവിറ്റി ഉള്ളായിരുന്നു. ഇപ്പം നമ്മൾ അതിനെ ഒരു ടിന്നിലോട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാ, ഈ ടിന്നി ഇരിക്കുന്ന മൊത്തം എന്തുവാ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ്. പക്ഷേ അപ്പം എന്തോ വേണം, ഈ ടിന്നെ നമ്മൾ ചാക്ക് കൊണ്ട് കുഴിച്ചിട്ടതുപോലെ കുഴിച്ചിടാനൊക്കത്തില്ല. സേഫ്റ്റി പ്രോട്ടോകോൾസ് വെച്ച് സ്ട്രിക്റ്റ് റൂൾസ് മെഷേഴ്സ് എടുത്തുകൊണ്ട് വേണം ഇതിനെ ഡിസ്പോസ് ചെയ്യാൻ. ഇതൊരിക്കലും ഈ ടിന്നിന് വെളിയിൽ വരരുത് എന്നുള്ള രീതിയിൽ ഉള്ള എന്താണ് സേഫ്റ്റി മെഷേഴ്സ് എൻഷുർ ചെയ്തിട്ട് വേണം ഇതിനെ ഡിസ്പോസ് ചെയ്യാൻ. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ലെവൽ വേസ്റ്റ് ഒന്നുകൂടെ പറയാം. ലോ ലെവൽ വേസ്റ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം ഹോസ്പിറ്റൽസ്, ഇൻഡസ്ട്രീസ് ആസ് വെൽ ആസ് ന്യൂക്ലിയർ ഫ്യൂവൽ സൈക്കിൾ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് പേപ്പർ, റാക്സ്, ടൂൾസ്, ക്ലോത്തിങ് ഫിൽറ്റേഴ്സ് എക്സെട്ര വിച്ച് കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട് ഓഫ് ഷോർട്ട് ലീവ്ഡ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്.
because of the increased cost of disposal of this waste, pre-disposal processing like volume reduction has to be done. Here the waste is separated into radioactive and non-radioactive components, and after that it is, the bulk waste is compacted before packaging. Okay, kittiyo alle intermediate level waste waste alla intermediate level waste appo inda prathegatha endayirikkum അവിടെ ലോ ലെവലിനേക്കാൾ എന്താണ് കൂടിയ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആയിരിക്കും ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വരുന്നത്. അപ്പോൾ ഹൈ എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഷീൽഡിങ്, കുറച്ചുകൂടെ പ്രൊട്ടക്റ്റീവ് കവറിങ് കൂടുതൽ വേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ചില കെമിക്കൽ സ്ലെഡ്ജുകൾ അതുപോലെ റെസിൻസ് ഒക്കെയാണ്. അപ്പോൾ ഇൻഡസ്ട്രീസിലൊക്കെ ഒത്തിരി റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ അവസാനം റിയാക്ഷൻസ് ഒക്കെ നടന്നു കഴിഞ്ഞ് വരുന്ന ആ ഒരു എന്താണ് അവശിഷ്ടത്തിനെയാണ് നമ്മൾ കെമിക്കൽ സ്ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ സ്ലെഡ്ജും അതുപോലെ റെസിൻസും ഒക്കെയാണ് ഈ ഇൻ്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റിനകത്തിൽ വരുന്നത്. അത് നമ്മൾ സാധാരണ ഡിസ്പോസ് ചെയ്യുന്നത് ഒന്നുകിൽ സിമൻ്റ് ബേസ്ഡ് മെറ്റീരിയൽസിലായിരിക്കും, സിമൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഏതെങ്കിലും മെറ്റീരിയൽസിനകത്തായിരിക്കും, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോക്സസിനകത്തായിരിക്കും ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇതിനെ ആദ്യം നമ്മളതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യണം, കോമ്പാക്റ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മളതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് മൊത്തം അങ്ങ് ഒത്തിരിയും ബൾക്കായിട്ട്, ഇപ്പോൾ സ്ലഡ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ കെമിക്കൽ സ്ലഡ്ജ് എന്ന് പറയുന്നത്. അതിനെ കേക്ക് രൂപത്തിലോട്ടാക്കണം. ആ എന്താണ് വെള്ളത്തിനെ മൊത്തം അങ്ങ് എന്താണ് എടുത്ത് കളഞ്ഞിട്ട് ഇവാപ്രേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതെന്താകണം, ആ വേസ്റ്റ് കുറച്ചുകൂടെ സോളിഡ് ഫോമിലേക്ക് ആക്കണം. അപ്പം അത് കുറച്ചുകൂടെ കോമ്പാക്റ്റായി, എന്നിട്ട് അങ്ങനെയുള്ള വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺക്രീറ്റ് ബോക്സിലോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോക്സിലോ ഒക്കെ നമ്മൾ എന്താണ് ഡിസ്പോസ് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി ഇതിൽ തന്നെ ചിലപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്ത വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കാൻ പറ്റുന്ന വേസ്റ്റുകളാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് അതിനെ പാക്ക് ചെയ്ത് ഡിസ്പോസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇൻ്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റ് കണ്ടെയ്ൻ ഹൈ എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആൻഡ് ഇൻ സം കേസസ് ഇറ്റ് റിക്വയർ ഷീൽഡിംഗ് ഫോർ ഡിസ്പോസൽ. ആൻഡ് ഇൻ്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റ് ഇൻക്ലൂഡ് റെസിൻസ് ആൻഡ് കെമിക്കൽ സ്ലഡ്ജ് ആൻഡ് ഇറ്റ് ഈസ് ഡിസ്പോസ്ഡ് ഇൻ സിമൻറ്റ് ബേസ്ഡ് മെറ്റീരിയൽസ് ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോക്സസ്. ആൻഡ് ബിഫോർ ഡിസ്പോസൽ സം വേസ്റ്റ് ഫ്രം സം വേസ്റ്റ് വാട്ടർ കണ്ടൻറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ് ആൻഡ് the waste is then compacted and then some waste are then cut to reduce their size before packaging and disposal. appo intermediate level waste manasilayo kunjangale manasilayo ini parayano appo industries ina main aayittu varuna waste aanu intermediate level waste ennu parayane aadithe low level waste main aayittu hospital inna varuna waste galayirunnu. ഇനി അടുത്ത ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ വേസ്റ്റ് ആണ്. ഹൈ ലെവൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എന്താണ്, HLW ആണ്. അത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നിന്നും വരുന്ന വേസ്റ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും, ഹൈലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻസ് ആയിരിക്കും അവിടെ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ട്രാൻസ് യുറേനിയം എലമെൻസ് ആയിരിക്കും അതിനകത്തിലെ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റിയാക്ടർ കോറിൽ നിന്നും വരുന്ന ഫിഷൻ പ്രോഡക്ട്സുകളും അതുപോലെ തന്നെ എന്താണ് ഫ്യൂവൽ, റേഡിയോ ആക്റ്റീവ് ഫ്യൂവൽസും ഒക്കെ ആയിരിക്കും ഈ ഒരു വേസ്റ്റിനകത്തിൽ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഹൈലി റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹോട്ടായിരിക്കും ഈ എന്താണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ ഡിസ്പോസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ഡീപ്പ് സോയിലിൽ ഒന്നുകിൽ ഡിസ്പോസ് ചെയ്യും, അത് ഒന്നുകിൽ സ്റ്റോറേജ് സൈറ്റിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റി കാണും. അത് കാരണം ട്രാൻസ്പോർട്ടേഷൻ നടത്തിയാൽ ചിലപ്പം ഇതിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് എന്താണ് റേഡിയേഷൻസ് പുറത്ത് എൻവയോൺമെൻറ്റിലേക്ക് വന്ന് ഹാം ചെയ്യാം എന്നുള്ളത് കൊണ്ട് ആ സൈറ്റിൽ തന്നെ ഒരു പക്ഷേ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, റീപ്രോസസ് ചെയ്യാൻ ശ്രമിക്കും, ഒന്നുകൂടെ റീയൂസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രമേ ഇതിനെ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റെവിടെങ്കിലും കൊണ്ട് ഡിസ്പോസ് ചെയ്യത്തുള്ളൂ. അപ്പം ഇത് മിക്കവാറും അണ്ടർഗ്രൗണ്ടിൽ ഡിസ്പോസ് ചെയ്യുവാണെങ്കിൽ ടണൽസ് ക്രിയേറ്റ് ചെയ്തിട്ട്, ടണൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ ടണൽസിനകത്തായിരിക്കും ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പം അമേരിക്കയിൽ, USA യൂക്ക മൗണ്ടൻ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ഉണ്ട്. YUCCA യൂക്ക മൗണ്ടൻ നെവേഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. NEVADA
നെവേഡ എന്ന് പറയുന്ന യുഎസ്എയിലെ ഒരു റീജിയണിൽ യൂക്ക മൗണ്ടൻ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ഉണ്ട്. അവിടാണ് യുഎസ്എയുടെ എന്താണ് ഈ ഹൈ ലെവൽ വേസ്റ്റുകളെല്ലാം തന്നെ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു അതൊരു പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ എന്താണ് ടിപ്പിൽ നിന്നും ഏകദേശം 300 മീറ്റർ താഴോട്ട്, അപ്പോൾ പർവ്വതത്തിൻ്റെ ഏകദേശം നടുഭാഗം വരും. സോയിലിൽ നിന്നും അല്ലെങ്കിൽ വാട്ടർ ലെവലിൽ നിന്ന്, വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവലുണ്ട്, ആ വാട്ടർ ലെവലിൽ നിന്നും 300 മീറ്റർ പൊക്കത്തിൽ. അപ്പം പർവ്വതത്തിൽ നിന്ന് 300 ലെവൽ താഴോട്ട്, പർവ്വതത്തിൻ്റെ ടിപ്പിൽ നിന്ന് 300 ലെവൽ താഴോട്ട്, 300 മീറ്റർ താഴോട്ട്, വാട്ടർ കോളത്തിൽ നിന്ന് 300 മീറ്റർ മുകളിലോട്ട്, അങ്ങനെ ഒരു റീജിയണിലാണ് ആ പർവ്വതത്തിൻ്റെ ഇടയിലായിട്ട് ഈ എന്താണ് റെപ്പോസിറ്ററി ഉള്ളത്. അതായത് ഈ ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ എന്താണ് റീജിയൺ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ വലിയ ടണൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടണൽസിലേക്കാണ് ഈ വേസ്റ്റ് അവർ എന്താണ് കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും വരുന്ന വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അവരുടെ പവർ പ്ലാന്റിൽ നിന്നുള്ളതുണ്ട്, അതുപോലെ എയർക്രാഫ്റ്റ് കാരിയേഴ്സിൽ നിന്നും സബ്മറൈൻസിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന എന്താണ് ഈ സ്പെൻഡ് ഫ്യൂവൽസ് ഉണ്ടല്ലോ, യൂസ് ചെയ്ത ഫ്യൂവൽസ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫ്യൂവൽസ് എല്ലാമാണ് അവരിവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇത് ഈ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ് ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഇവർ ഇത് സർക്കുലേറ്റ് ഗ്രൗണ്ട് വാട്ടറിലേക്ക് ഈ ഇതിൻ്റെ എന്താണ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഒന്ന് ലീച്ച് ഔട്ട് ചെയ്ത് പോവാതിരിക്കാനായിട്ട് ഇവരിതിനെ ഇമ്മൊബിലൈസ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ന്യൂക്ലിയർ വേസ്റ്റുകളെല്ലാം അനങ്ങാത്ത രീതിയിൽ ലീച്ച് ഔട്ട് ചെയ്ത് പോവുക എന്ന് വെച്ചാൽ എന്താ, വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് സോയിലിൽ കൂടെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് നിയർ ബൈ വാട്ടർ ബോഡീസിനെയൊക്കെ കയറും ഈ ലീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇങ്ങനെ ഊർന്നിറങ്ങി പോകുന്നതിനെയാണ് നമ്മൾ ലീച്ചിങ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കാനായിട്ട് ഈ ന്യൂക്ലിയർ വേസ്റ്റിനെ എല്ലാം അവർ എന്ത് ചെയ്തിരിക്കുകയാണ്, ടൈറ്റാനിയം കണ്ടെയ്നിങ് സെറാമിക്സ് കൊണ്ട് ഇമ്മൊബിലൈസ് ചെയ്ത് വെച്ചേക്കാം. അതാണ് ഹൈ ലെവൽ വേസ്റ്റ്. അപ്പോൾ ഹൈ ലെവൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ന്യൂക്ലിയർ റിയാക്ടർ, ഇറ്റ് കണ്ടെയ്ൻ ഫിഷൻ പ്രോഡക്ട്സ് ഓഫ് ട്രാൻസ് യുറേനിയം എലമെൻറ്റ്സ് ജനറേറ്റഡ് ഇൻ ദ റിയാക്ടർ കോർ, ഇറ്റ് ഈസ് ഹൈലി റേഡിയോ ആക്റ്റീവ് ആൻഡ് ഓഫൺ വെരി ഹോട്ട്, ആൻഡ് ദിസ് കൺസിസ്റ്റ് ഓഫ് സ്പെൻറ്റ് ഫ്യൂവൽ റോഡ്സ് ഫ്രം ദ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, ആൻഡ് ഇറ്റ് ഈസ് ഡിസ്പോസ്ഡ് ഇൻ സ്റ്റോറേജ് സൈറ്റ് ആർ ഇൻ ഓഫൺ ബെറീഡ് ഇൻ ഡീപ് സോയിൽ ഓർ റീപ്രോസസ്ഡ് ആൻഡ് റീയൂസ്ഡ്. ദെൻ ദീസ് വേസ്റ്റ് ആർ പാക്കേജ്ഡ് ഇൻ ടണൽസ് ക്രിയേറ്റഡ് അണ്ടർഗ്രൗണ്ട്. പിന്നെ നമ്മൾ യൂക്ക മൗണ്ടൻ്റെ കാര്യം പറഞ്ഞു. ഇൻ യു എസ് എ ദ വേസ്റ്റ് ആർ സ്റ്റോർഡ് അബൌട്ട് 300 മീറ്റേഴ്സ് ബിലോ ദ യൂക്ക മൗണ്ടൻ ഫ്രം ദ സർഫസ് ആൻഡ് 300 മീറ്റേഴ്സ് എബോ ദ വാട്ടർ ലെവൽ, ആൻഡ് ദിസ് ഈസ് ദ ലാർജസ്റ്റ് ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ റെപ്പോസിറ്ററി ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവർ എന്താണ് ഡിസ്പോസൽ സെൻ്റർ ആണ് ഈ യൂക്ക മൗണ്ടനിലുള്ള ഈ എന്താണ് യു എസ് എയുടെ വേസ്റ്റ് ഡിസ്പോസൽ സെൻറ്റർ എന്ന് പറയുന്നത്. അത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് സ്പെൻഡ് അറ്റോമിക് ഫ്യുവൽ ഫ്രം എയർക്രാഫ്റ്റ് കാരിയേഴ്സ് സബ്മറൈൻസ് ആൻഡ് പവർ പ്ലാന്റ്സ് ടു പ്രിവെൻ്റ് ലീച്ചിങ് ഔട്ട് ദീസ് ന്യൂക്ലിയർ വേസ്റ്റ് ആർ ഇമ്മൊബിലൈസ്ഡ് വിത്ത് സെറാമിക്സ് കണ്ടെയ്നിങ് ടൈറ്റാനിയം. മനസ്സിലായോ കുഞ്ഞുങ്ങളെ?